ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എം കെ മാജിക്കൽ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സ്പാനിഷ് പാപ്രിക്ക സീസണിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് 1 kg റെഡ് ക്യാപ്സിക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ നന്നായി വാഷ് ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ ഒപ്പി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. 2 മെത്തേഡിൽ കട്ട് ചെയ്യാം. 1 മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നേർപകുതിയാക്കിയിട്ട് കട്ട് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാപ്സിക്കത്തിൻ്റെ താഴ്ഭാഗം അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സീഡുകളെടുത്ത് കളയാം. ഏതാണ് നിങ്ങൾക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ലെയറുണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ആ ലെയറും ആ സീഡോ നമുക്കിതിലേക്ക് ഉപയോഗിക്കണില്ല. അപ്പോൾ ലെയറ് അതുപോലെ തന്നെ സീഡും കളയണതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത്. ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ റെഡായിട്ടുള്ള ആ ഔട്ട് മാത്രമാണ് എടുക്കുള്ളൂ. ഉള്ളിലത്തെ അതിൻ്റെ സീഡോ അല്ലെങ്കിൽ അതിൻ്റെ ആ യെല്ലോയിഷ് കളറിൽ വരുന്ന ഒരു ലെയർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതൊന്നും എടുക്കില്ല. അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളെ പാപ്രിക്ക പൗഡർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലെയറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കത്തിനെ എങ്ങനെയാണ് പാപ്രിക്ക പൗഡറിന് വേണ്ടി ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ചെറിയ സ്ലൈസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. അതുപോലെ ഇത് നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ല ചൂടുള്ള പ്രദേശത്താണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. അതല്ല കൂളായിട്ടുള്ള ഏരിയകളിലാണ് താമസിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഹീറ്റഡായിട്ടുള്ളൊരു ഓവനിൽ 60 ഡിഗ്രിയിൽ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ റാക്കിലേക്ക് വെച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, ഇത് ക്രിസ്പി ആവുന്നത് വരെ ഡ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യണത് ഇത് നമ്മൾ സാധാരണ നാച്ചുറലാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് ഡേയിൽ നമുക്ക് ഇത്രയും അധികം എന്തായിട്ടുണ്ട്, ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടി. 5 ഡേയ്സ് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള പാപ്രിക്കോ അല്ലെങ്കിൽ നമ്മളുടെ ക്യാപ്സിക്കോ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇത് എത്രമാത്രം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോഴേക്കും ക്യാപ്സിക്കാണ് പൊട്ടി പോരണില്ല. അപ്പോൾ നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം, ബ്ലെൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ പാപ്രിക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് സ്വീറ്റ് പെപ്പർ ഫ്ലേവറാണ്. അതുപോലെ തന്നെ നമ്മുടെ പൗഡർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൗഡറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസറിനോ അതുപോലെ തന്നെ ഹെർട്ട് ഡിസീസിനോ ഒക്കെ നമുക്ക് നമ്മുടെ ചില്ലി പൗഡറിൽ നിന്ന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പൗഡറാണ് പാപ്രിക്ക പൗഡർ എന്ന് പറയുന്നത്. അൽഫാം അതുപോലെ തന്നെ നമ്മുടെ മീറ്റ്, എല്ലാ മീറ്റുകളും നമ്മൾ ബാർബിക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ തന്തൂരിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ കോട്ട് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഈസി അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.